വെൽക്കം ടു എംഫാ പിഎസ്സി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് എൽസിഎം എച്ച്സിഎഫ് ആയിരുന്നു. അപ്പൊ അതിന്റെ മറ്റൊരു മോഡല് കണക്ക് നോക്കാം. 15, 27, 51 എന്നീ സംഖ്യകളെ നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യ. 15, 27, 51 എന്നീ സംഖ്യകളെ നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതായിരിക്കും? അത് എച്ച് സി എഫ് അല്ലേ, തന്നിരിക്കുന്ന സംഖ്യകളെ നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യ അതിന്റെ എച്ച് സി എഫ് ആണെന്ന് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എൽസിഎം എച്ച് സി എഫ് തമ്മിലെ ഡിഫറൻസ് പറയുമ്പോൾ തന്നിരിക്കുന്ന സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ എൽസിഎമ്മും തന്നിരിക്കുന്ന സംഖ്യകളെ നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യ അതിന്റെ എച്ച് സി എഫും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എച്ച് സി എഫ് അല്ലേ കാണേണ്ടത്, നമുക്ക് എച്ച് സി എഫ് കാണാം. 15, 27, 51 മൂന്ന് നിശേഷം പോകുന്നതാണ്. 5, 9, 17 5, 9, 17 കോമൺ ആയിട്ടുള്ള ഫാക്ടർ ഇല്ല. നമുക്ക് വീണ്ടും അതിനെ ഗഡാക്രിയ ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമുക്ക് കിട്ടുന്ന എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ 3 ആണ്. എച്ച് സി എഫ് ഈക്വൽ ടു 3. അപ്പോ ഇങ്ങനെ ഇങ്ങനൊരു കണക്ക് വന്നാൽ എന്നീ സംഖ്യകളെ നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ അതിന്റെ എച്ച് സി എഫ് ആണ്. അപ്പൊ അതിൽ ചെറിയൊരു മാറ്റം ഞാൻ വരുത്തുകയാണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇങ്ങനെയാണ് വരികയെന്ന് വിചാരിക്കുക. 15, 27, 51 എന്നീ സംഖ്യകളെ നിശേഷം ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്ന ഏറ്റവും വലിയ സംഖ്യ. 15, 27, 51 എന്നീ സംഖ്യകളെ നിശേഷം ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്ന ഏറ്റവും വലിയ സംഖ്യ എന്നാണ് ക്വസ്റ്റ്യൻ. എങ്കിലോ ഇതുപോലെ ഒന്ന് നമ്മൾ എൽസിഎമ്മിലും ചെയ്തു. 3 ശിഷ്ടം വരുന്ന എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ചോദിച്ചപ്പോൾ നമ്മൾ ഇതിന്റെ എൽസിഎം നേരിട്ട് കണ്ട് അതിനോട് +3 ആഡ് ചെയ്ത് കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ ഇവിടെ ചോദിച്ചത് 15, 27, 51 എന്നീ സംഖ്യകളെ നിശേഷം ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്ന ഏറ്റവും വലിയ സംഖ്യയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന സംഖ്യകൾ അത് എഴുതുക. 15, 27, 51 തന്നിരിക്കുന്ന സംഖ്യകളിൽ നിന്നും ആദ്യം 3 മൈനസ് ചെയ്യുക. ശിഷ്ടം എന്ന് പറയുന്നത് 3 ആണ്. 3 മൈനസ് ചെയ്യുക. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ മാറ്റി എഴുതണം. 15, 27, 51 എന്നീ സംഖ്യകളെ നിശേഷം ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന നിശേഷം ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന ശിഷ്ടം 3 വരുന്ന ഏറ്റവും വലിയ സംഖ്യ ആണ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സംഖ്യകളിൽ നിന്നും ആദ്യം 3 കുറയ്ക്കുക. 15 നിന്ന് 3 പോയാൽ 12, 27 നിന്ന് 24, 51 നിന്ന് 48. ഇതാണ് തന്നിരിക്കുന്ന സംഖ്യകൾ. ഇതിന്റെ എച്ച് സി എഫ് ആണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ സംഖ്യകൾ എഴുതുക. 12, 24, 48 മൂന്നിലും കോമൺ ആയിട്ട് 2 ഉണ്ട്. 6, 12, 24 വീണ്ടും 2 കൊണ്ട് ചെയ്യുമ്പോൾ 2 കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. 3, 6, 12 വീണ്ടും 3 കോമൺ ആയിട്ട് 3 ഉണ്ട്. 1, 2, 4 ഇനി കോമൺ ആയിട്ട് 1, 2, 4 കോമൺ ഫാക്ടർ ഇല്ല. അതുകൊണ്ട് നമുക്ക് എച്ച് സി എഫ് ആണ് കാണേണ്ടത്. ഇവിടെ വെച്ച് നിർത്തുകയാണ്. എച്ച് സി എഫ് ഈക്വൽ ടു 2 × 2 × 3 12. ഇതാണ്
തന്നിരിക്കുന്ന സംഖ്യകളെ നിശേഷം ഹരിക്കും നിശേഷം ഹരിക്കുമ്പോൾ മൂന്ന് ശിഷ്ടം വരുന്ന ഏറ്റവും വലിയ സംഖ്യ പറഞ്ഞാല് 12 ആണ്. മനസ്സിലായിണ്ടാവുമല്ലോ. രണ്ടും തമ്മിൽ നമുക്ക് എൽസിഎം ആണ് കാണേണ്ടത്. ശിഷ്ടം 3 ആണെങ്കിൽ നമുക്ക് അതിന്ന് കുറച്ചിട്ട് തന്നിരിക്കുന്ന എൽസിഎം കണ്ട് അതിന്ന് അതിനോട് 3 ആഡ് ചെയ്താൽ നമുക്ക് ആ തന്നിരിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ കിട്ടുമായിരുന്നു. ഇവിടെ ഈ സംഖ്യകളെ നിശേഷം ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ എച്ച് സി എഫ് ആണ് കാണേണ്ടത്. അങ്ങനെ ഒരു അവസരത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന സംഖ്യകളിൽ നിന്നും 3 കുറച്ചിട്ട് കിട്ടുന്ന സംഖ്യയുടെ എച്ച് സി എഫ് ആണ് നമ്മൾ കാണേണ്ടത്. അങ്ങനെ കാണുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 12 ആണ് കിട്ടുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അത് കൺഫ്യൂഷൻ ആയോ? ആകെ ഒന്ന് കഴിഞ്ഞ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ എൽസിഎം ഇതുപോലെയുള്ള കണക്കിൽ തന്നെ എൽസിഎം കണ്ടതുണ്ട്. അത് നോക്കിയിട്ട് ഇതും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക, ഒന്ന് എഴുതി നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത കണക്ക് നോക്കാം. 5 കൂട്ടുമ്പോൾ 16, 18, 24 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ പറ്റിയ ഏറ്റവും ചെറിയ സംഖ്യ. 5 കൂട്ടുമ്പോൾ 16, 18, 24 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ പറ്റിയ ഏറ്റവും ചെറിയ സംഖ്യ. എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ പറ്റിയ ഏറ്റവും ചെറിയ സംഖ്യ. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ നമുക്കിവിടെ എന്താ കാണേണ്ടത്? എൽസിഎം ആണ് കാണേണ്ടത്. ഇവിടെ കാണേണ്ടത് എൽസിഎം ആണ്. നമ്മൾ ഇതിന്റെ മുന്നേ തന്നെ ഒരു കണക്ക് ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ വന്നത് 3 ശിഷ്ടം വരുന്ന തന്നിരിക്കുന്ന സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എൽസിഎം കണ്ട് അതിനോട് ആ 3 കൂട്ടുകയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? 5 കൂട്ടുമ്പോൾ 16, 18, 24 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റിയ ഏറ്റവും ചെറിയ സംഖ്യയാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന എൽസിഎമ്മിൽ നിന്നും ഈ സംഖ്യ 5 കുറച്ച് കഴിഞ്ഞാലല്ലേ ആ സംഖ്യ കിട്ടുക. നമുക്ക് ചെയ്തു നോക്കാം. 16, 18, 24 2, 8, 9, 12 2, 4, 9 അതുപോലെ എഴുതി 6 2, 2, 9, 3 3, 2, 3, 1 കഴിഞ്ഞു. അങ്ങനെ എൽസിഎം എന്ന് പറഞ്ഞാല് 2 × 2 × 2 × 3 × 2 × 3 × 1 എൽസിഎം എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്? 2 × 2 × 2 × 3 × 2 × 3 × 1 144 ആണ് എൽസിഎം കിട്ടുക. 144 എൽസിഎം കിട്ടും. നമുക്ക് തന്നിരിക്കുന്ന എന്താ പറഞ്ഞിട്ടുള്ള 5 കൂട്ടുമ്പോൾ 16, 18, 24 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ പറ്റിയ ഏറ്റവും ചെറിയ സംഖ്യ എന്നാ ചോദിച്ചിട്ടുള്ളത്. ഈ 5 കൂട്ടുമ്പോൾ അപ്പൊ തന്നിരിക്കുന്ന എൽസിഎം എന്ന് പറഞ്ഞ ആ സംഖ്യ എന്ന് പറഞ്ഞ 144 ആണ്. ആ 144 കിട്ടണമെങ്കിൽ ഏതോ ഒരു സംഖ്യയോട് 5 കൂട്ടണം അല്ലേ. അപ്പൊ ആ സംഖ്യ കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? 144 ന്ന് 5 കുറച്ചാ പോരെ. അപ്പൊ 144 − 5 എത്രയാ വരിക? 139 ഇതാണ് തന്നിരിക്കുന്ന സംഖ്യ. മനസ്സിലായി കാണുമല്ലോ. അപ്പൊ ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ച് ചോദിക്കും. അപ്പോ ഇതിന്റെ ഇത് പിന്നെ എന്താണ് കാര്യം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാല് നമുക്കിത് പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ ഇത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അടുത്ത മോഡൽ കണക്ക് നോക്കാം. അടുത്ത കണക്ക് നോക്കാം. 2 × 3 × 3 × 5 × 5 × 2 2 അത് 1-ാമത്തെ സംഖ്യയാണ്. 2-ാമത്തെ സംഖ്യ 2 × 6 × 3 × 2 × 5 2-ാമത്തെ സംഖ്യയാണ്. കോമ 2 × 10 × 3 × 4 × 5 × 2 കൃതികളുള്ള കൃത്യങ്കങ്ങളുള്ള സംഖ്യകളാണ് ഇതെല്ലാം. അപ്പൊ അങ്ങനെ വരുന്ന സംഖ്യകളുടെ എൽസിഎമ്മോ എച്ച് സി എഫ് എങ്ങനെയാ കാണാന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ നമ്മുടെ എൽസിഎം വരിക.
എൽസിഎം എഴുതുമ്പോൾ തന്നിരിക്കുന്ന സംഖ്യകൾ, ആ തന്നിരിക്കുന്ന സംഖ്യകൾ ആദ്യം 2 × 3 × 5 ആണ് തന്നിരിക്കുന്ന സംഖ്യകൾ. ഇനി 2 ന് ഏറ്റവും വലിയ പവർ ഉള്ളത് ഏതാണ്, ഏത് ഏത് സംഖ്യയിലാണ് 2 ന് ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ പവർ ഉള്ളത്? ഏറ്റവും വലിയ പവർ ഇതിൽ ഏത് 2 ന് വരുന്നത്? 2 × 10 ആണ്. അപ്പൊ 2 × 10 എഴുതി. അതുപോലെ 3 ന് 3 സംഖ്യകളിലും ഏറ്റവും വലിയ പവർ ഏതാണ്, പവർ ഏതാ വരുന്നത്? 5 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്, 4 വരുന്നുണ്ട്, അവിടെ 5 ആണ് ഏറ്റവും വലിയ പവർ. അതുപോലെ 5 ന് 3 സംഖ്യകളിലും വരുന്ന ഏറ്റവും വലിയ പവർ 2 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പൊ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് 5 × 2 ആണ്. അപ്പൊ നമ്മുടെ എൽസിഎം എന്ന് പറഞ്ഞാൽ 2 × 10 × 3 × 5 × 5 × 2 ആണ്. ഇങ്ങനെയാണ് എൽസിഎം കാണുക. അങ്ങനെയാണെങ്കിൽ എച്ച് സി എഫ് എങ്ങനെയായിരിക്കും? എച്ച് സി എഫ് കാണാം. എച്ച് സി എഫ് കാണുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് ഈ സംഖ്യകൾ തന്നിരിക്കുന്ന 2, 3, 5 എന്നീ സംഖ്യകൾ തന്നിരിക്കുന്ന 3 എണ്ണത്തിലും കോമൺ ആയിട്ടും ഉണ്ടോ എന്നാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇതിന് നമ്മൾ എച്ച് സി എഫ് എങ്ങനെയാ കാണുക നോക്കുക. ഇതുപോലെ തന്നെ 2, 3, 5 നമ്മൾ എഴുതി. 3 ന് 2, 3, 5 എന്ന സംഖ്യകൾ ഉണ്ട്, അത് നമ്മൾ എഴുതി. ഇനി നമ്മൾ എന്താണ് എച്ച് സി എഫ് ആണെങ്കിൽ എന്താണ് അതിന്റെ ചെറിയ പവർ, 2 ന്റെ ചെറിയ പവർ 3 സംഖ്യകളിലും ഏതാണ്? 2 ന് 3 ഉണ്ട്, 6 ഉണ്ട്, 10 ഉണ്ട്. ചെറിയ സംഖ്യ പവർ എന്ന് പറയാൻ 3 ആണ്. അതുപോലെ 3 ന്റെ ഏറ്റവും ചെറിയ പവർ എന്ന് പറയുന്നത് 2 ആണ്. 5 ന്റെ ഏറ്റവും ചെറിയ പവർ എന്ന് പറയുന്നത് 1 ആണ്. അത് 5 എന്ന് എഴുതിയാൽ മതി നമ്മൾ. മനസ്സിലായോ? ഇതാണ് എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ 2 × 3 × 3 × 2 × 5. ഇത്രയാണ് എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ. ഇത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇനിയിപ്പോ ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു സംഖ്യക്ക് ഇവിടെ 7 എന്ന് കൂടെ തന്നിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു 7 എന്ന് കൂടെ ഒരു സംഖ്യ കൂടെ വന്നിട്ടുണ്ട്. ഏതെങ്കിലും 2ാമത്തെ സംഖ്യയിൽ ഞാൻ ഒരു 7 കൂടെ ഇട്ടു. അപ്പൊ ഇവിടെ എൽസിഎമ്മിന് നമുക്ക് ആ 7 കൂടെ ചെയ്യണം. ഇതാണ് എൽസിഎം എന്ന് പറഞ്ഞാൽ 2 × 10 × 3 × 5 × 5 × 2 × 7. അതാണ് എൽസിഎം. എൽസിഎമ്മിലെ എല്ലാ സംഖ്യകളും എടുക്കണം. പക്ഷെ എച്ച് സി എഫ് ആണെങ്കിൽ, എച്ച് സി എഫ് വരികയാണെങ്കിൽ നമ്മൾ 3 എണ്ണത്തിലും പൊതുവായിട്ടുള്ളത് മാത്രം എടുക്കാനേ പാടുള്ളൂ. നമുക്ക് 7 എടുക്കാൻ പറ്റില്ല. മറ്റൊരു 2 എണ്ണത്തിലും 7 ഇല്ല. അതുകൊണ്ട് നമുക്ക് 7 എടുക്കാൻ പറ്റില്ല. 3 എണ്ണത്തിലും പൊതുവായി വരുന്ന സംഖ്യ മാത്രമേ നമുക്ക് എടുക്കാൻ പാടുള്ളൂ. അപ്പൊ അത് മനസ്സിലായിക്കാണല്ലോ. അപ്പൊ എൽസിഎം ഇങ്ങനെയാണ്, എച്ച് സി എഫ് ഇതാണ്. അടുത്തതായി നോക്കുക. അടുത്തതായി നമ്മൾ ഭിന്നസംഖ്യകളുടെ എൽസിഎമ്മും എച്ച് സി എഫും ആണ് കാണുന്നത്. ഭിന്നസംഖ്യകളുടെ എൽസിഎം എച്ച് സി എഫ് നോക്കുക. ആദ്യം ആ ഇക്വേഷൻ ഒന്ന് എഴുതി വെക്കുക. എൽസിഎം ഓഫ് ഫ്രാക്ഷൻ, ഭിന്നസംഖ്യകളുടെ എൽസിഎം കാണാൻ, എൽസിഎം കാണാൻ. എൽസിഎം ഓഫ് ന്യൂമറേറ്റർ, അംശങ്ങളുടെ എൽസിഎം. ഡിവൈഡഡ് ബൈ എച്ച് സി എഫ് ഓഫ് ഡിനോമിനേറ്റർ, ഛേദങ്ങളുടെ എച്ച് സി എഫ്. മനസ്സിലായി കാണുമല്ലോ. എൽസിഎം ഓഫ് ന്യൂമറേറ്റർ ബൈ എച്ച് സി എഫ് ഓഫ് ഡിനോമിനേറ്റർ, അംശങ്ങളുടെ എൽസിഎം ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ എച്ച് സി എഫ്. ഇതാണ് ഭിന്നസംഖ്യകളുടെ എൽസിഎം കാണാനുള്ള ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ഭിന്നസംഖ്യകളുടെ എച്ച് സി എഫ് കാണാൻ, എച്ച് സി എഫ് ഓഫ് ഫ്രാക്ഷൻ ഈക്വൽ ടു എച്ച് സി എഫ് ഓഫ് ന്യൂമറേറ്റർ, അംശങ്ങളുടെ എച്ച് സി എഫ് ഡിവൈഡഡ് ബൈ എൽസിഎം ഓഫ് ഡിനോമിനേറ്റർ, ഛേദങ്ങളുടെ എൽസിഎം. മനസ്സിലായി കാണുമല്ലോ. പറയാ, ഇത് കൺഫ്യൂഷൻ വേണ്ട. നമുക്ക് ഇവിടെ എന്താണോ എൽസിഎം ആണ് ഇവിടെ കാണുന്നത്, ഒരു ഭിന്നസംഖ്യന്റെ എൽസിഎം ആണ് നമുക്കിവിടെ കാണുന്നതെങ്കിൽ അതിന്റെ എൽസിഎം മുകളിലാണ് വരിക. അതിന്റെ എൽസിഎം മുകളിലായിരുന്നു, ന്യൂമറേറ്ററിന്റെ എൽസിഎം മുകളിലായിരിക്കും വരിക. എച്ച് സി എഫ് ആണ് കാണേണ്ടതെങ്കിൽ അതിന്റെ എച്ച് സി എഫ് ആയിരിക്കും, ന്യൂമറേറ്ററിന്റെ എച്ച് സി എഫ് ആയിരിക്കും നമുക്കിവിടെ കാണേണ്ടത്. അത്രയേ ഉള്ളൂ. അത് ഓർത്ത് വെച്ചാൽ മതി. ഇതിങ്ങനെ കാണുമ്പോൾ അങ്ങോട്ട് ഒന്നുകൂടെ കൺഫ്യൂഷൻ ആവുന്നുള്ള പേടി വേണ്ട. നമുക്ക് എൽസിഎം ആണ് കാണണമെങ്കിൽ ന്യൂമറേറ്ററിന്റെ എൽസിഎം ആയിരിക്കും മുകളിൽ വരിക. എച്ച് സി എഫ് ആണ് കാണണമെങ്കിൽ ന്യൂമറേറ്ററിന്റെ എച്ച് സി എഫ് ആയിരിക്കും മുകളിൽ വരിക. അത്രയേ ഉള്ളൂ. നമുക്ക് നമുക്ക് ഇത് പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പൊ ഇക്വേഷൻ എഴുതിയിട്ടുണ്ടാവുമല്ലോ, നമുക്ക് പ്രോബ്ലം ചെയ്യാം.
നാലേ ബൈ ഒമ്പത് പതിനാറ് ബൈ മൂന്ന് ഇരുപത്തിനാല് ബൈ പതിനഞ്ച് നാല് ബൈ ഒമ്പത് പതിനാറ് ബൈ മൂന്ന് ഇരുപത്തിനാല് ബൈ അഞ്ച് മൂന്ന് സംഖ്യകൾ തന്നിട്ടുണ്ട്, മൂന്ന് ഭിന്നസംഖ്യകൾ തന്നിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ എൽ സി എം ആണ് ആദ്യം കാണേണ്ടത്. എൽ സി എം ഈക്വൽ ടു നമുക്കറിയാം എൽ സി എം ഓഫ് ന്യൂമറേറ്റർ, ന്യൂമറേറ്ററിന്റെ എൽ സി എം. ഇവിടെ ന്യൂമറേറ്റർ അംശങ്ങൾ ഏതൊക്കെയാണ്? നാല് പതിനാറ് ഇരുപത്തിനാല്, നാല് പതിനാറ് ഇരുപത്തി നാല്, രണ്ട് രണ്ട് എട്ട് പന്ത്രണ്ട്, രണ്ട് ഒന്ന് നാല് ആറ്, രണ്ട് ഒന്ന് രണ്ട് മൂന്ന്. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അപ്പൊ എൽ സി എം എന്ന് പറഞ്ഞാല് രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു മൂന്ന്. എൽ സി എം ഈക്വൽ ടു ന്യൂമറേറ്ററിന്റെ എൽ സി എം എന്ന് പറഞ്ഞാല് നാൽപ്പത്തി എട്ടാണ്. ന്യൂമറേറ്ററിന്റെ എൽ സി എം, ന്യൂമറേറ്ററിന്റെ എൽ സി എം എന്ന് പറഞ്ഞാല് നാൽപ്പത്തി എട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഡിനോമിനേറ്ററിന്റെ എച്ച് സി എഫും കാണണ്ടേ? ഡിനോമിനേറ്ററിന്റെ ഡിനോമിനേറ്റർ ഏതൊക്കെയാണ്? നയൻ തേർട്ടി വൺ ഫിഫ്റ്റീൻ, നയൻ തേർട്ടി വൺ ഫിഫ്റ്റീൻ, സോറി നയൻ തേർട്ടി വൺ ഇല്ല, തേർട്ടി ത്രീ ആണ്. നയൻ ത്രീ ഫിഫ്റ്റീൻ ആണ് ഛേദങ്ങൾ എന്ന് പറയുന്നത്. നയൻ ത്രീ ഫിഫ്റ്റീൻ ആണ്. അപ്പൊ ഛേദങ്ങളുടെ എച്ച് സി എഫ് എന്ന് പറഞ്ഞാല് മൂന്ന് ഒന്ന് അഞ്ച്. ഇനി ഇതിൽ മൂന്നിലും കോമൺ ആയിട്ടുള്ള ഫാക്ടർ ഉണ്ടോ? മൂന്ന് ഒന്ന് അഞ്ചിലും കോമൺ ആയിട്ടുള്ള ഫാക്ടർ ഇല്ല. അവിടെ എച്ച് സി എഫ് എന്ന് പറഞ്ഞാല് ഡിനോമിനേറ്ററിന്റെ എച്ച് സി എഫ് എന്ന് പറഞ്ഞാല് മൂന്ന് മാത്രമേ ഉള്ളൂ, മൂന്നാണ്. അപ്പൊ എൽ സി എം, ഫ്രാക്ഷന്റെ എൽ സി എം, ഫ്രാക്ഷന്റെ എൽ സി എം എന്ന് പറഞ്ഞാല് ഫ്രാക്ഷന്റെ എൽ സി എം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എൽ സി എം ഓഫ് ന്യൂമറേറ്റർ ബൈ എൽ സി എം ഓഫ് ന്യൂമറേറ്റർ ബൈ എച്ച് സി എഫ് ഓഫ് ഡിനോമിനേറ്റർ ആണ് എന്ന് പറഞ്ഞാല് എൽ സി എം ഓഫ് ന്യൂമറേറ്റർ നമുക്ക് ഫോർട്ടി എയ്റ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. എച്ച് സി എഫ് ഓഫ് ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാല് ത്രീ ആണ്. ഡിവൈഡ് ചെയ്താലോ, ഡിവൈഡ് ചെയ്യാലോ, ഒന്ന് ആറ് സിക്സ്റ്റീൻ ആണ് ആൻസർ കിട്ടുക, പതിനാറാണ് ആൻസർ കിട്ടുക. മനസ്സിലായോ? ഒന്നുകൂടി പറയാം, നാല് ബൈ ഒമ്പത്, പതിനാറ് ബൈ മൂന്ന്, ഇരുപത്തിനാല് ബൈ പതിനഞ്ച് എന്നീ ഭിന്നസംഖ്യകളുടെ എൽ സി എം ആണ് നമുക്ക് കാണേണ്ടത്. എൽ സി എം ഓഫ് ഫ്രാക്ഷൻ, എൽ സി എം ഓഫ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാല് ന്യൂമറേറ്ററിന്റെ എൽ സി എം അംശങ്ങളുടെ എൽ സി എം ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ എച്ച് സി എഫ് ആണ്. അംശങ്ങളാണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. അംശങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഭിന്നസംഖ്യകളുടെ മുകളിലെ പാർട്ടിനെയാണ് അംശം അല്ലെങ്കിൽ ന്യൂമറേറ്റർ എന്ന് പറയാ, താഴെയുള്ള പാർട്ടാണ് ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ എന്ന് പറയാ. അപ്പൊ എൽ സി എം എന്ന് പറഞ്ഞാല് എൽ സി എം ഓഫ് ന്യൂമറേറ്റർ അംശങ്ങളുടെ എൽ സി എം നാല് പതിനാറ് ഇരുപത്തിനാല് ന്യൂമറേറ്ററിന്റെ എൽ സി എം നമുക്ക് കിട്ടിയിട്ടുള്ളത് നാൽപ്പത്തി എട്ടാണ്. പിന്നെ ഛേദങ്ങളുടെ എച്ച് സി എഫ് നമുക്ക് കിട്ടിയിട്ടുള്ളത് മൂന്നാണ്. അപ്പൊ നമുക്ക് ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മതി. എൽ സി എം ഓഫ് ന്യൂമറേറ്റർ നാൽപ്പത്തി എട്ടും എച്ച് സി എഫ് ഓഫ് ഡിനോമിനേറ്റർ മൂന്നും ആണ്. അപ്പൊ നാൽപ്പത്തി എട്ട് ബൈ മൂന്ന് എന്ന് പറഞ്ഞാല് പതിനാറാണ് ആൻസർ വരിക. മനസ്സിലായിണ്ടാവുമല്ലോ, ഇനി കൺഫ്യൂഷൻ ഇല്ലല്ലോ. അടുത്ത കണക്ക് നോക്കാം, ആറ് ബൈ ഇരുപത്തി അഞ്ച്, പതിനെട്ട് ബൈ മുപ്പത്തി അഞ്ച്, ഇരുപത്തിനാല് ബൈ എഴുപത്. ഫൈൻഡ് എച്ച് സി എഫ് ആണ് ചോദിച്ചിട്ടുള്ളത്, ഫൈൻഡ് എച്ച് സി എഫ് ആണ്. അപ്പൊ നമുക്ക് നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ എന്താണ്. എച്ച് സി എഫ് ഫ്രാക്ഷന്റെ എച്ച് സി എഫ് എന്ന് പറഞ്ഞാല് എച്ച് സി എഫ് ഓഫ് ന്യൂമറേറ്റർ അംശങ്ങളുടെ എച്ച് സി എഫ് ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ എൽ സി എം ആണ്. അറിയാലോ, ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ. അംശങ്ങളുടെ അംശങ്ങളുടെ എച്ച് സി എഫ് ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ എൽ സി എം ആണ്. അപ്പൊ അംശങ്ങളുടെ അംശങ്ങൾ നമ്മൾ ആദ്യം എഴുതുകയാണ്, ആറ് പതിനെട്ട് ഇരുപത്തിനാല്, ആറ് പതിനെട്ട് ഇരുപത്തിനാല്, ഇതിന്റെ എച്ച് സി എഫ്, ഇതിന്റെ എച്ച് സി എഫ് ആണ് കാണുന്നത്. രണ്ട് മൂന്ന് ഒൻപത് പന്ത്രണ്ട്, മൂന്ന് ഒന്ന് മൂന്ന് നാല്. കഴിഞ്ഞു, നമുക്ക് ഇനി പൊതുവായിട്ട് ഘടകങ്ങളില്ല. ഇവിടെ എച്ച് സി എഫ് ആണ് കാണേണ്ടത്. എച്ച് സി എഫ് ഈക്വൽ ടു രണ്ട് ഇൻറ്റു മൂന്ന് ആറാണ്, രണ്ട് ഇൻറ്റു മൂന്ന് ആറാണ്. ഇനി എൽ സി എം ഓഫ് ഡിനോമിനേറ്റർ, ഡിനോമിനേറ്ററിന്റെ എൽ സി എം, ഡിനോമിനേറ്റർ എഴുതുക ഇരുപത്തി അഞ്ച് മുപ്പത്തി അഞ്ച്
എഴുപത്. അഞ്ച് കോമൺ ആണ്. അഞ്ച് ഏഴ് ഒന്ന് നാല്. വീണ്ടും ഏഴ് ഒന്ന് ചെയ്യാം നമുക്ക്. അഞ്ച് ഒന്ന് രണ്ട് കഴിഞ്ഞല്ലോ. ഇനി മൂന്നെണ്ണത്തിലും അല്ലെങ്കിൽ രണ്ടെണ്ണത്തിലും വരെ പോകുന്ന കോമൺ ആയിട്ടില്ല. ഇവിടെ എൽസിഎം ആണ് കാണേണ്ടത്. എൽസിഎം ഈക്വൽ ടു അഞ്ച് ഇൻറ്റു ഏഴ് ഇൻറ്റു അഞ്ച് ഇൻറ്റു രണ്ട്. 350 എൽസിഎം വരിക. ഛേദങ്ങളുടെ എൽസിഎം എന്ന് പറഞ്ഞാൽ 350 ആണ് വരിക. അംശങ്ങളുടെ എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ 6 ആണ് വരിക. അപ്പൊ എച്ച് സി എഫ് ഓഫ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എച്ച് സി എഫ് ഓഫ് ന്യൂമറേറ്റർ 6 ഡിവൈഡഡ് ബൈ എൽസിഎം ഓഫ് ഡിനോമിനേറ്റർ 350. ഇതാണ് ആൻസർ വരിക. മനസ്സിലായല്ലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ നിർത്തുകയാണ്. എൽ സി എം എച്ച് സി എഫ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ ഒരുവിധ ഭാഗമൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ എന്താ പറയുക, ഒരു രണ്ട് മൂന്ന് ടോപ്പിക്സ് കഴിയുമ്പോൾ പ്രോബ്ലം സോൾവിയുടെ പാർട്ടായിട്ട് ഒരു പാർട്ട് ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ അതിൽ വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. ഇനി അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്. അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.